പണ്ടത്തെ സീഡിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകും. ആ ഒരു സീഡി യൂസ് ചെയ്ത് ഈ ഒരു ഐറ്റം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസൊക്കെ വരാൻ പോവാം, ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആക്കാൻ പറ്റിയ ഒന്നാണിത്. ഞാനിപ്പം ഇവിടെ ഒഴിവാക്കി നമ്മൾ കുറച്ച് പഴക്കമുള്ളൊരു സീഡി എടുത്ത് അതിന് രണ്ട് കോട്ടിംഗ് ഉണ്ടാവും. ആ ഒരു കോട്ടിങ് നമ്മളൊന്ന് എടുക്കാൻ പോവാം, രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാൻ പോവാം. അത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്, ഒന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കി ഇത് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അതിൽ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് എടുക്കാം. ഈ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ മറ്റേ നമ്മൾ ബാലൻസ് വെച്ചൊന്നുമില്ലേ ആ ഭാഗം, ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം, ഒരു ചെറിയൊരു അളവ് എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നോക്കൂ, ഞാൻ അവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അന്ന് ഒരു പേനക്കൊണ്ടോ എന്തിനെങ്കിലും കൊണ്ടൊരു മാർക്ക് ചെയ്യാം, ഒരു അടയാളം കിട്ടാനും വേണ്ട ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ആ വരച്ച മാർക്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാം, പഴകിയ സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പ് ഇട്ട്, നമ്മൾ അമ്പിളിമാമനൊക്കെ അല്ലേ, ആ ഒരു ഷേപ്പിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് ഉള്ള ഭാഗമാണ്. ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു അളവിൽ ഒരു റൗണ്ട് എടുക്കുക, ഒരു റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ എല്ലാ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ അമ്പിളിമാമൻ്റെ ഷേപ്പിലുള്ളത്, അതുപോലെ തന്നെ കുറച്ച് റൗണ്ട്. ഇതുണ്ടാക്കി വെയിലത്തൊക്കെ ഒന്ന് കാണിച്ചാൽ നല്ല മിന്നിക്കത്തും, നല്ല രസമായിരിക്കും കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഭാഗങ്ങളും കൂട്ടിന്ന് ജോയിൻ ചെയ്യണം. അതിന് നമ്മളിവിടെ എടുക്കുന്നത് നൂല് എടുക്കുന്നുണ്ട്. നൂൽമൽ ഒന്ന് പശ തേക്കേ അല്ലെങ്കിൽ മെഴുകുതിരി ഉറ്റിക്കേ അല്ല എന്തെങ്കിലും ഒന്ന് ഇതൊന്ന് അതിമൽ സെറ്റായി നിൽക്കാനും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. അപ്പം നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. വൈറ്റ് സെല്ലോ ടാപ്പ് ആയിരിക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ കേട്ടോ. എൻ്റെ എല്ലോ ആണുള്ളത്, അങ്ങനെ എല്ലോ ആകുമ്പം പുറമെ കാണും, ഈ വൈറ്റ് ആകുമ്പോൾ വല്ലാണ്ട് നമുക്ക് അറിയൂല, പുറത്തേക്ക് വല്ലാണ്ട് അറിയൂല. ബാക്ക് സൈഡിൽ ചെയ്യുമ്പോൾ നല്ല ഫ്രണ്ട് വ്യൂവിൽ വല്ലാണ്ട് കാണാൻ കഴിയൂല, ഈ യെല്ലോ ആകുമ്പോൾ നല്ലോണം കാണും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. കുറച്ചുകൂടി ബെറ്ററായി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്നും ചെയ്യാം. ഒരു തട്ടിക്കോട്ടില്ല, അത്രയേ ഉള്ളൂ. ഒരു മൂന്ന് ലെയറായിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്ത്. ലെയർ നമുക്ക് എത്രയാകാം കേട്ടോ, നാലോ അഞ്ചോ ഒക്കെ ആക്കാം. ഇനി ആ ലെയറമ്മല് ആ ഓരോ ലെയറമ്മല് നമ്മൾ ഈ നമ്മൾ ആദ്യം കട്ട് വെച്ച റൗണ്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ മാറാണ്ട് സെറ്റ് ചെയ്യാം, ആട് മാറിയപ്പോൾ എല്ലാം കൊളായി. ഇപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പം എനിക്ക് ഒരു ഞാൻ റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. വീഡിയോ ചെയ്യുന്നതിനൊക്കെ ഒരു ക്വാളിറ്റി കുറവൊക്കെ ഉണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയൊരു അലവല വെച്ചായിട്ട് ഒന്ന് ഒപ്പിച്ച് ചെയ്തതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ രസമുണ്ടാവും കാണാൻ, അടിപൊളി സംഭവമാണ്.
ആദ്യമായിട്ട് ഞങ്ങളെ ചാനൽ കാണുന്നവരെ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.